ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡെക്കുപേജ് ആർട്ടാണ്. ഗ്ലാസ് ബോട്ടിലാണ് ഇവിടെ ഡെക്കുപേജ് ചെയ്തിരിക്കുന്നത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ്, മെയിൻലി വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് നമുക്ക് ഗ്ലാസ് ബോട്ടിൽ വേണം. പിന്നെ നമുക്ക് വേണ്ടത് അക്രിലിക് കളേഴ്സാണ്, ഡെക്കുപേജ് നാപ്കിൻസ്, പിന്നെ മോട്ട് പോച്ച്, പിന്നെ ബ്രഷ് വേണം, സ്പോഞ്ച് വേണം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വൈറ്റ് അക്രിലിക് കളറിലെയാണ് ബേസ് കോട്ട് കൊടുക്കുന്നത് നമ്മുടെ ബോട്ടിലിൽ. ഇതുപോലെ സ്പോഞ്ച് ഉപയോഗിച്ച് കംപ്ലീറ്റ് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലോണം ഫുള്ളായിട്ട് കവർ ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് കൂടെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ നല്ല കവറേജ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കോട്ട് തന്നെ മതി. ഇതിപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നാപ്കിൻസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നാപ്കിനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരുപാട് നല്ല നല്ല ഡിസൈൻസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈന് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചാണ് ഈ ഡിസൈൻ നമ്മൾ എടുക്കുന്നത്. നമ്മളൊരിക്കലും കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നില്ല. ഇതുപോലെ ബ്രഷ് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഡിസൈനിൻ്റെ ചുറ്റും ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ആ നനവോടുകൂടി തന്നെയാണ് നമ്മളത് കീറിയെടുക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം ഡിസൈൻ നമ്മൾ ഇതിൽ നിന്ന് പതുക്കെ വെട്ടിയിച്ചെടുക്കണം. ഡിസൈൻ കീറിപ്പോവാണ്ട് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഡിസൈൻസും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇത് യൂസ് ആവും. അപ്പോൾ ഇതൊക്കെ നമ്മളിതുപോലെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇത് 3-ply ആണല്ലോ ഈ നാപ്കിൻസ്. ഇതിൻ്റെ താഴെ നമുക്ക് ഇതുപോലത്തെ 2 layer ടിഷ്യൂ പേപ്പർ ഉണ്ടാവും താഴെ. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ ടോപ്പ് ലെയർ മാത്രം മതി നമുക്ക്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ടോപ്പ് ലെയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും അതുപോലെ എടുത്ത് വയ്ക്കണം. ഇതോടുകൂടി ഒരിക്കലും ഒട്ടിക്കരുത്. ഇത് എപ്പോഴും മാറ്റാൻ ശ്രദ്ധിക്കുക. അത് ഇല്ല, അതുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര കട്ടിയായിരിക്കും നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഡിസൈൻസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വേണം. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവർ ഉണ്ടല്ലോ, അതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കവറാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒട്ടിക്കാൻ വേണ്ടി. ചിലവർ സ്പോഞ്ച് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഫിനിഷിംഗ് തോന്നിയിട്ടുള്ളത് ഇത് വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതുപോലെ ചുരുട്ടി എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഏത് ഭാഗത്താണ് നമ്മൾ ഡിസൈൻ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ മോട്ട് പോജ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളിൽ മോട്ട് പോജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പോൾ ഇതുപോലെ ഡിസൈൻ ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടേക്ക് പതുക്കെ വെച്ച് കൊടുക്കുക. ഏത് ഭാഗത്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മാത്രമേ മോട്ട് പോജ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എല്ലായിടത്തും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യരുത്. അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ കവർ ഉപയോഗിച്ച് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ വലിയ ഡിസൈൻസ് എല്ലാം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ചെറിയ ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈൻ്റെ ഒക്കെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് കളറിൻ്റെ കുറച്ച് ഷെയ്ഡിങ് കൊടുക്കാം നമ്മുടെ ബോട്ടിൽ. അപ്പോൾ താഴത്തായിട്ട് ഞാൻ കുറച്ച് ഗ്രാസ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്, ചെറിയ ബ്രഷ് വെച്ചിട്ട് തന്നെ ഡയറക്റ്റായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് സാപ്പ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാക്കി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന ഡിസൈനിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന കളേഴ്സ് വേണം നമ്മളെപ്പോഴും ചൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഗ്രീൻ ലീവ്സ് ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഗ്രീൻ ഷെയ്ഡ് തന്നെ എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഡിസൈനിൽ വേറെ കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കളറ് തന്നെ താഴെ അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ മുകളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നാപ്കിനുള്ള ഈ ഒരു ബോർഡർ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മതി. അപ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഡിസൈൻ മാത്രമായിട്ട് എടുക്കുക. ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴത്തെ രണ്ട് ലെയർ മാറ്റിയതിന് ശേഷം മുകളിലത്തെ ലെയർ മാത്രം എടുക്കുക. നമ്മൾ മോട്ട് പോജ് അപ്ലൈ ചെയ്തിട്ട് അതൊക്കെ അത് ഒട്ടിച്ചു കൊടുക്കുക അവിടെ മുകളിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയ്സോ അല്ലെങ്കിൽ റിബണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ബോർഡർ അതിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു അത് തന്നെ യൂസ് ചെയ്യുന്നത്. ഈ ബോട്ടിലിൻ്റെ മുകളിലത്തെ പോർഷൻ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ മുകളിൽ ഇതുപോലെ യെല്ലോ ഷെയ്ഡ് കൊടുക്കുക. ഫുൾ വൈറ്റിനേക്കാളും എപ്പോഴും നല്ലതൊരു കോമ്പിനേഷൻ ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ലൈറ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ബ്ലൂ ചൂസ് ചെയ്യാം. ഞാനിവിടെ യെല്ലോ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈനിൻ്റെ മുകളിലേക്ക് ആവാണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതുപോലെ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബ്രഷ് യൂസ് ചെയ്യാം ഇടയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ബ്രഷ് ഉപയോഗിച്ച് കൊടുക്കുക, ബാക്കിയുള്ളിടത്ത് സ്പോഞ്ച് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് എടുക്കുന്നുണ്ട്. വൈറ്റ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബാക്കി താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കളർ അവിടെ മിക്സ് ആയിക്കോളും. പിന്നെ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ മോട്ട് പോജ് തന്നെ ലാസ്റ്റ് വാർണിഷ് പോലെ ഇതിൻ്റെ മുകളിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇനി വെള്ളമൊക്കെ ആയാലും ഇതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും, ഒരു വാട്ടർ പ്രൂഫ് ആയിട്ട് മാറും. ഇപ്പോൾ നിങ്ങൾ ഫെവിക്കോളും വെള്ളത്തിൻ്റെയും മിക്സ്ചറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായാലും ലാസ്റ്റ് ബോട്ടിൽ കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ അടിച്ചു കൊടുക്കുക, വാർണിഷ് പോലെ അടിച്ചു കൊടുക്കുക. എല്ലായിടത്തും നമുക്ക് കൊടുക്കാം, പെയിൻറ് ചെയ്തെടുത്തും അതുപോലെ നാപ്കിൻ ഒട്ടിച്ചെടുത്തും ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബോട്ടിൽ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഭംഗിയുള്ള ഒരു ആർട്ടാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.